ഉരുൾപൊട്ടലിൽ ഉറ്റവരെയെല്ലാം നഷ്ടമായ പെൺകുട്ടി ശ്രുതിയുടെ പ്രതിശ്രുത വരൻ ജെൻസൻ മടങ്ങി കൽപ്പറ്റ വെള്ളാരംകുന്നിൽ കഴിഞ്ഞ ദിവസം നടന്ന വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്നു രാത്രിയോടെ മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലായിരുന്നു മരണം കാത്തിരിപ്പുകൾ വിഫലമായി ശ്രുതിയുടെ അതിജീവനത്തിൽ തണലായുണ്ടായിരുന്ന ഒടുവിൽ മരണത്തിന് കീഴടങ്ങി ചൊവ്വാഴ്ച വൈകിട്ട് ജെൻസനും ശ്രുതിയും സഞ്ചരിച്ച വാൻ സ്വകാര്യ ബസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു കൽപ്പറ്റയ്ക്ക് സമീപം വെള്ളാരംകുന്നിലായിരുന്നു അപകടം അപകടത്തിൽ തകർന്ന വാഹനം വെട്ടിപ്പൊളിച്ചാണ് രക്ഷാപ്രവർത്തകർ ജെൻസൺ ഉൾപ്പെടെയുള്ളവരെ പുറത്തെടുത്തത് ശ്രുതി ഉൾപ്പെടെ ഒൻപതു പേർക്ക് പരിക്കേറ്റിരുന്നു കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ശ്രുതി ചികിത്സയിലുള്ളത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തിയിരുന്ന ജെൻസന്റെ ആരോഗ്യനില കൂടുതൽ മോശമായിരുന്നു മരുന്നുകളോട് പ്രതികരിക്കാത്തത് ആശങ്കയേറ്റി ഒടുവിൽ എല്ലാ പ്രതീക്ഷകളും ഇല്ലാതാക്കി ജെൻസൺ മടങ്ങി ഉരുൾപൊട്ടലിൽ അച്ഛൻ ശിവണ്ണൻ അമ്മ സബിത സഹോദരി ശ്രേയ എന്നിവരുൾപ്പെടെ കുടുംബത്തിലെ ഒൻപതു പേരെയാണ് ശ്രുതിക്ക് നഷ്ടമായത് കോഴിക്കോട് ജോലിസ്ഥലത്തായതിനാൽ ശ്രുതി ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കൽപ്പറ്റയിലെ വാടക വീട്ടിൽ ബന്ധുവിനൊപ്പം കഴിയുന്ന ശ്രുതിക്ക് പിടിച്ചുനിൽക്കാൻ ജെൻസന്റെ പിന്തുണ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ദുരന്തത്തിന്റെ ഒരു മാസം മുൻപാണ് ഇവരുടെ വിവാഹനിശ്ചയം കഴിഞ്ഞത് ഈ മാസം അവസാനം വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കെയാണ് വാഹനാപകടമുണ്ടായത് കൈരളി ന്യൂസ് വയനാട്